ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തുവരാനിരിക്കെ ഓഹണി വിപണി ഇടിഞ്ഞു. വിപണി തുറന്നപ്പോൾ സെൻസെക്സ് 1544.14 അഥവാ 2.02% താഴ്ന്ന് 74924.64 നിഫ്റ്റി 491.1 അഥവാ 2.11% ഇടിഞ്ഞ് 22772.8 വ്യാപാരം നടക്കുന്നത്. ആറാഴ്ചത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഫലത്തിനായി നിക്ഷേപകർ കാത്തിരിക്കുന്നതിൻ്റെ സൂചനകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷികളും പാർലമെൻറ്റിൻ്റെ അധോസഭയിലെ 543 350-ലധികം സീറ്റുകൾ നേടുമെന്ന് എക്സിറ്റ് പോൾ പ്രവചിച്ചതിനു ശേഷം നിഫ്റ്റി 3 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുതിപ്പ് നടത്തിയിരുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ 8.2% GDP വളർച്ച, GST കളക്ഷനുകളിൽ 10% വർധനവ് തുടങ്ങിയ പോസിറ്റീവായുള്ള സാമ്പത്തിക പ്രവചനങ്ങളും പുറത്തു വന്നതോടെ നിഫ്റ്റി ഇന്നലെ കുതിച്ചുയർന്നു. എണ്ണവില കുറയുന്നതും വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. മോദി സർക്കാരിൻ്റെ ഭരണത്തുടർച്ച ഉണ്ടാകുമോ എന്ന് വിപണി ഉറ്റുനോക്കുന്നു. അനുകൂലമായ ഫലം നിഫ്റ്റിയെ 24,000 വരെ നയിച്ചേക്കാം. ഇന്നലെ വിപണി റെക്കോർഡുകൾ ഭേദിച്ചാണ് ഉയർന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയവരിൽ മുൻപന്തിയിലെത്തി അദാനി ഗ്രൂപ്പ് ഓഹരികൾ. 18% നേട്ടമാണ് ഇന്ന് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഉണ്ടായത്. അദാനി ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള വിപണി മൂല്യം 1.4 ലക്ഷം വർദ്ധിച്ചത്. ഇതോടെ അദാനി ഗ്രൂപ്പിൻ്റെ ആകെ വിപണി മൂല്യം 20 ലക്ഷം എന്നാൽ ഇന്ന് അദാനി ഓഹരികൾ സമ്മർദ്ദം നേരിടുന്നു എന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. ഭവനേറുന്ന തങ്കമാണ് Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.